ഫ്ലാഷ് ബാക്കിൽ ഇന്ന് നമുക്കൊരു പഴയ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം പഴയത് എന്ന് പറഞ്ഞുകൂടാ അതൊരു നിത്യനൂതനമായ സിനിമയാണ് എന്നും ചെറുപ്പമായ നിത്യഹരിതമായ ഒരു സിനിമ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് മൂന്ന് പേരുകൾ നമ്മൾ നിശ്ചയമായിട്ടും ഓർമ്മിക്കണം ഒന്ന് ഒരു നാടകത്തിലൂടെ ഒരു ഭരണ സംവിധാനത്തെ ആകെ ഇളക്കി മാറ്റിക്കാൻ കെൽപ്പ് കാണിച്ച ശ്രീമാൻ തോപ്പിൽ ഭാസി രണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക സാഹിത്യകൃതികളും അതിമനോഹരമായി സിനിമയാക്കിയ ശ്രീമാൻ കെ എസ് സേതുമാധവൻ സാർ പിന്നീട് ഒരുപാട് സിനിമകൾ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച മഞ്ഞിലാസിൻ്റെ ജോസഫ് അവർകൾ എംഒ ജോസഫ് എന്നറിയപ്പെടുന്ന ജോസഫ് അവൾ പിന്നീട് മലയാളത്തിൽ വികാരഭരിതമായും ഭാവതീവ്രമായും സന്ദർഭങ്ങൾക്കനുസരിച്ച് കവിത രചിച്ചിട്ടുള്ള ശ്രീമാൻ വയലാർ വയലാറിൻ്റെ ഇത്തരത്തിലുള്ള കവിതകളെ അല്ലെങ്കിൽ ഗാനങ്ങളെ സംഗീതം ചെയ്ത് അതിമനോഹരമാക്കിയ ദേവരാജൻ മാസ്റ്റർ നടന വിസ്മയം ശ്രീമാൻ സത്യൻ അവൾ സിനിമ ഏതെന്ന് ഞാൻ പറയാം അത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ആ സിനിമ സത്യൻ മാഷിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമയായിരുന്നു ഒരുപാട് സിനിമകൾ കൂടി സിനിമകളിലൂടെ മലയാളികളെ യഥാർത്ഥമായ അഭിനയത്തിലൂടെ ആസ്വാദനത്തിൻ്റെ ഹിമാലയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു മഹാ നടനായിരുന്നു അല്ലെങ്കിൽ നടന വിസ്മയമായിരുന്നു ശ്രീമാൻ സത്യൻ മാഷ് അദ്ദേഹം കാർന്നു തിന്നുന്ന വേദന മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപാരങ്ങളായ മലയാള സിനിമകളുണ്ട് അതിലേറ്റവും മനോഹരമായ സിനിമ പത്തെണ്ണം എടുത്താൽ ഒരുപക്ഷെ ഒന്നാമത് നിൽക്കുന്ന സിനിമ ഇത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ജ്ഞാനപീഠ ജേതാവായ ശ്രീമാൻ തകഴി ശിവശങ്കര പിള്ളയാണ് തകഴിയുടെ കഥകൾ നമുക്കറിയാം കുട്ടനാടിന് എന്ന് പറഞ്ഞ ഒരു ഇട്ടാവെട്ടത്തിലുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ലോകത്തെ കണ്ട അത്ഭുത പ്രതിഭയാണ് തകഴി അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ നമുക്കറിയാം ചെമ്മീൻ ലോകപ്രസിദ്ധമാണ് അതിൽ സാങ്കേതിക വിദ്യയും മറ്റും ഒക്കെ നോക്കുമ്പോൾ അത് അതും കൂടി പരിഗണിക്കുമ്പോൾ ആ സിനിമ കുറച്ച് മുകളിൽ തന്നെയാണ് പക്ഷേ തകഴി ശിവശങ്കര പിള്ള അവറ്റവും മികച്ച കൃതി ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്നേ പറയും കാരണം ആ സിനിമയിലുള്ള ജീവിതം ജീവിത പശ്ചാത്തലം അതിൽ കൈകാര്യം ചെയ്യുന്ന ഇസ്സങ്ങൾ ഇസ്സങ്ങളുടെ വേറിട്ട് പോക്ക് ഇതിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠം ആ കൃതിയിൽ മൊത്തം നമുക്ക് വായിച്ചെടുക്കാം ജീവിതത്തിൻ്റെ സങ്കീർണത ബന്ധങ്ങളുടെ ഈ ഊഷ്മളത അതിൻ്റെ ആഴം പരപ്പ് ഇങ്ങനെ തുടങ്ങിയ എൻ്റെ ഈ കഥകളുടെ ഒരു സങ്കീർണതയിലേക്ക് തകഴി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു ചെറിയ നോവലിലൂടെ ഇത് സംവിധാനം ചെയ്ത് സിനിമയാക്കിയപ്പോൾ അതിൻ്റെ അംശങ്ങൾ ഒട്ടും കുറഞ്ഞു പോയില്ല എന്നുള്ളതാണ് കെ എസ് സേതുമാധൻ മാധവൻ സാറിനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത് അപാരമായ ഒരു സിനിമയാണ് അന്നത്തെ കാലഘട്ടത്തിലെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഈ സിനിമ രചിച്ചത് എങ്കിലും ഇന്നും ഒരു മനോഹരമായ സിനിമ തന്നെ ആയിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു വ്യക്തിപരമായിട്ട് ഞാൻ പറയാം ഒരു കലാകാരിയും സിനിമാ പ്രേമിയുമായ എൻ്റെ അമ്മ മിക്കവാറും ദിവസങ്ങളിൽ ഇട്ട് ഒരു സിനിമയായിരുന്നു എത്ര കണ്ടാലും മതി വരാത്ത സിനിമയെന്ന് അമ്മ എപ്പോഴും പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ എത്ര പ്രാവശ്യം കണ്ടു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ലാത്ത ഒരു അതിമനോഹരമായ സിനിമയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ ഓരോ ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് പറയാം ആദ്യം ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയാം ഈ സിനിമ തുടങ്ങുന്നത് തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ എന്ന അവതരണ ഗാനത്തോടെയാണ് ഈ ഗാനത്തിൽ വയലാർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മാർസ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ആതിലെ വാചകം അത് ഒരു പ്രഖ്യാപനം പോലെ അദ്ദേഹം അവതരിപ്പിച്ചു പിന്നീട് നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളും സമരങ്ങളും ഈ ലോകത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നും ഒക്കെ ആ പാട്ടിൽ വിവരിക്കുന്നു അത് എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് വരിമറ്റമുള്ള ഒരു പാട്ടാണ് ഈ പാട്ടിൽ ഈ ആശയം ഈ ചരിത്രം ഒതുക്കാൻ വയലർ കാണിച്ച ഒരു കൈയടക്കം ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാനത് പലപ്പോഴും ആ പാത പിന്തുടരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവനുമാണ് അതിൻ്റെ സംഗീതം അത് ദേവരാമാഷി ചെയ്തിരിക്കുന്നത് ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഈ സിനിമയിൽ എന്താണ് പറയാൻ പോണതെന്ന് അതിനകത്തുണ്ട് അത്ര ഗംഭീരമായിട്ട് ഏറ്റവും അവസാനം പറയുന്നു കാൽച്ചങ്ങലകൾ കർഷകൻ ഉരിയ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വയലേലുകളിൽ നിന്ന് വിയർപ്പ് ചിന്തുന്ന വയലേലുകളിൽ നിന്ന് ഉയർന്നതാണ് ഈ ശബ്ദം ലെനിൻ്റെ ശബ്ദം ലെനിൻ്റെ ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വിന്ധ്യ ഹിമാചലങ്ങൾ ഇതിനെ സ്വീകരിക്കട്ടെ ഇവിടെയും അത് പടരട്ടെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ പാട്ട് അവസാനിക്കുന്നത് ആ പാട്ട് സിനിമ തീരുമ്പോൾ ഈ ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരെയും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയുമെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി കഴിയും ഒരു രാത്രി സിനിമ ആരംഭിക്കുന്നു നമ്മൾ കാണുന്നത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉറക്കമെഴുന്നേറ്റ് സത്യൻ മാഷ് കത്തിക്കുന്നു അപ്പുറത്ത് അയാൾ നോക്കു നോക്കുമ്പോൾ ഭാര്യ ഷീലയാണ് അവർ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു അസ്വസ്ഥതയുണ്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ലെക്ക് കിട്ട് മദ്യപിച്ചിരുന്നു മദ്യപിച്ചതല്ല മദ്യപിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഗോപാലനാണ് മദ്യപിച്ചത് അപ്പോൾ പഴയ കാലത്തിലേക്ക് അയാൾ പോവുകയാണ് പണ്ട് അയാൾ ഒരു സാധാരണ തൊഴിലാളിയായിട്ടിരിക്കുന്ന ചെറുപ്പകാലത്ത് തൊട്ടടുത്ത വീട്ടിലെ പെണ്ണിനെ രഹസ്യമായി പ്രാപിക്കാൻ വേണ്ടി അവളുടെ അച്ഛന് മദ്യം വേടിച്ചു കൊടുത്ത് അതനുഭവിച്ച ഒരു ഓർമ്മയുണ്ട് അപ്പോൾ എന്നെ അതുപോലെ എൻ്റെ കൂട്ടുകാരൻ പറ്റിച്ചോ എന്നൊരു സംശയത്തിലാണ് ഈ സിനിമ തുടങ്ങുന്നത് അയാൾ ഭാര്യയെ ചവിട്ടുന്നു അവർ അവിടെ ഒരു സംഘർഷമുണ്ട് അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ സുഖകരമായ ഒരു ബന്ധമല്ല ഉള്ളത് എന്നും ഇദ്ദേഹം ഒരു പരുക്കനാണെന്നും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു പിന്നീട് കാണുന്നത് ഈ ചാര ഷോപ്പുകളിലും മറ്റും ഈ തൊഴിലാളികളിരുന്ന് അവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങളും അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ പറയുന്നു ഇദ്ദേഹം ആരെയും വക വയ്ക്കാതെ എന്തും തുറന്നു പറയുന്ന ഒരാളായിട്ടാണ് ഈ കണക്കിന് പോയാൽ കൂലി കൂടുതൽ ചോദിക്കാൻ പറ്റില്ല കാര്യം സാധനങ്ങളുടെ വില കൂടുതലും മറ്റുമൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നു ഇത് ആരോ മുതലാളി എടുത്ത് പറയുന്നു മുതലാളി നാളെ മുതൽ നീ പണിക്ക് വരണ്ടാന്ന് പറയുന്നു അപ്പോൾ ഈ മുതലാളി എങ്കിലൊന്ന് ചോദിക്കണമല്ലോ എന്ന ഭാവത്തിൽ ഇയാൾ നടക്കുകയാണ് ഒരു ദിവസം മുതലാളിയെ കാണുന്നു ഇയാളെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു അപ്പോൾ മുതലാളി ഇയാളകം കൊല്ലാൻ ശ്രമിച്ചു വന്നവർ പോലീസിൽ കേസ് കൊടുക്കുന്നു ഇദ്ദേഹത്തിനെ പോലീസ് അന്വേഷിക്കുന്നു തിരക്കി വരുന്നു അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഇത് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ ഈ തൊഴിലാളികളിൽ തന്നെ ഇത്ര തൊഴിൽ സംസ്കാരമില്ലാത്ത ഈ വെറുതെ തൊഴിലാളി എന്ന് പറഞ്ഞ് നടന്ന് അതിൻ്റെ ഞാനൊരു പാട്ടുകാരനാണ് ഞാൻ എവിടെയും ഉണ്ട് എന്ന് പറയുന്ന ചില ഈ അവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ മാവ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചെങ്കുടി കാട്ടി മാത്രമേ ചെങ്കുടിയെ പരാജയപ്പെടുത്താൻ പറ്റൂ എന്ന് അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്നൊരു മുഖം മൂടി അണിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകളെയും അതൊരു പ്രതിനിധിയായിട്ട് അതിൽ കാണിക്കുന്നു അപ്പോൾ ആ സ്ഥലത്തെ ഒരു കാർഷികപരമായ പ്രശ്നങ്ങൾ തൊഴിലാളികൾ തൊഴിൽ പ്രശ്നങ്ങൾ അവർക്ക് വേതനമില്ലായ്മ അവരുടെ ജീവിതം അവരുടെ കുടികിടപ്പ് ഇങ്ങനെ അക്കാലത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം ഈ സംഭവങ്ങളിലൂടെയും വർത്തമാനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സിനിമ അതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തകഴിയുടെ ഈ മനോഹരമായ ഈ കഥ കുട്ടനാട്ടിൽ തുടങ്ങുന്ന ഈ കഥ തൻ്റെ മികച്ച തിരക്കഥയിലൂടെ തൊപ്പിൽ പാസി സാർ നമുക്ക് വരച്ച് കാട്ടിത്തരുന്നു ഇത്തരം നാടകങ്ങൾ എഴുതിയ പരിചയം അദ്ദേഹത്തിന് ഒരുപാടുണ്ട് ആ ഒരു കയ്യട കൈയടക്കം ഇതിലും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ചെല്ലപ്പന് അതായത് സത്യന് മാറി താമസിക്കേണ്ടി വരുന്നു അപ്പോൾ പിന്നീട് ഈ കഥ നടക്കുന്നത് കുട്ടനാടും കുട്ടനാട് ഹരിപ്പാടാണ് ഇയാളെ വീടെന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ കുട്ടനാട് പിന്നെ വൈക്കം പിന്നെ എറണാകുളം ടൗൺ അങ്ങനെ മൂന്ന് സ്ഥലത്താണ് ഈ കഥ പിന്നീട് നടക്കുന്നതായി കാണിക്കുന്നത് ഈ പലപ്പോഴും ഈ സ്ഥലങ്ങൾ തമ്മിൽ വളരെ പെട്ടെന്ന് ആ അവിടുത്തെ കഥ പറയുന്നു ഇവിടെ പറയുന്നു ഇങ്ങനെ 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 വളരെ ചടുലമായി നീങ്ങുന്ന ഒരു രീതിയിലാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ കാണുന്നത് ഈ നേരത്തെ പറഞ്ഞ ചെല്ലപ്പൻ്റെ കൂട്ടുകാരനായ ഗോപാലൻ അതായത് നസീർ സാറാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് സാറും ഈ ഷീല അവൾ പണിക്കാരിയാണ് പണി ഈ ചെല്ലപ്പൻ ഭാര്യ ഒക്കെ രണ്ട് കുട്ടികളുണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടി ഇപ്പം ചില സന്ദർഭത്തിൽ നമ്മളെ കാണിക്കുന്നുണ്ട് ഈ ചെല്ലപ്പന് അതായത് സത്യന്മാഷി ചെയ്ത ആ വേഷത്തിന് തൻ്റെ മകളോടാണ് കൂടുതൽ സ്നേഹം രണ്ടാമത്തെ കുട്ടിയാണ് പയ്യൻ അതല്ലെങ്കിൽ ആൺകുട്ടി അവനോട് അദ്ദേഹത്തിന് അത്ര താല്പര്യമല്ല അതിൻ്റെ കാരണം പറയുന്നത് അത് തൻ്റെ കുട്ടിയാണോ എന്ന് അദ്ദേഹത്തിനൊരു സംശയമുള്ളതുപോലെയാണ് അത് ചിലപ്പോഴൊക്കെ ആ മറ്റേ കുട്ടിക്ക് കടയെ കൊണ്ടു എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ ചെറുക്കനെ അങ്ങനെ പരിഗണിക്കാറില്ല അത് പറഞ്ഞു ഇവർ ഒരു സംഘർഷം ഉണ്ടാവില്ല ചുരുക്കത്തിൽ ഈ ഭാര്യയും ഭർത്താവും ഒരു നല്ല ബന്ധത്തിലല്ല എന്നാൽ അടുത്ത ചില ആളുകൾ ഒന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് ചെല്ലപ്പനാണ് ചെല്ലപ്പൻ ഇല്ലെങ്കിൽ ചെല്ലപ്പനില്ലെങ്കിലതൊന്നുമില്ല ഇവിടെ എന്ത് പ്രശ്നം വന്നാലും നെഞ്ചു വിരിച്ച് തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ ചെല്ലപ്പനെ ഉള്ളു നിനക്കറിയാമോ പണ്ട് അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ ഒരു ദാരിദ്ര്യം വന്നു പട്ടിണി വന്നു ഒന്നുമില്ല അപ്പം ജമ്മിയുടെ വീട്ടിൽ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വയലിൽ ആവശ്യം പോലെ നെല്ല് വിളഞ്ഞു കിടക്കുന്നു അവനെ കയറി ചെന്ന് അതിൽ നിന്ന് നെല്ല് പിടിച്ചെടുത്തുകൊണ്ട് വന്ന് അടിച്ച് ഇവിടെ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും കൊടുത്ത അവൻ അവന് സമൂഹത്തിൻ്റെ ദുഃഖം അവൻ്റെ ദുഃഖമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ചെല്ലപ്പൻ പിന്നെ കാണുന്നില്ല പോലീസിനെ പേടിച്ച് ഒളിവിലാണ് അപ്പോൾ ചെല്ലപ്പൻ്റെ ഭാര്യയായ ഭവാനി ഷീല അമ്മ ചെയ്ത വേഷം അവരും നസീറും ആയിട്ട് കൂടുതൽ അടുക്കുന്നു ഒരു ദിവസം ഈ ഗോപാലൻ ഭവാനിരി വീട്ടിൽ ചെല്ലുന്നു അപ്പോൾ പറയുന്നു സഹശയത്തിന് ക്ഷണിക്കുകയാണ് അപ്പോൾ അവൾ പറയുന്നു ഞാനും ചേട്ടനുമായിട്ട് അടുപ്പമുണ്ട് പക്ഷേ ഭർത്താവില്ലാത്ത സമയത്ത് ഒരു അന്യപുരുഷനുമായിട്ട് ബന്ധപ്പെടാൻ തക്കവണ്ണം തരംതാണവളല്ല ഞാൻ ചേട്ടനോട് ഒന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയും അയാൾ ഇറങ്ങിപ്പോകുന്നു പിന്നെ നമ്മൾ കാണിക്കുന്നത് കാണുന്നത് ഈ ചെല്ലപ്പൻ വൈക്കത്ത് ഒരു തൊഴിലാളി നേതാവിനെ ചെന്ന് കാണുന്നതാണ് അവിടെ തന്നെ തകഴിയും തോപ്പിൽ സേതു മാധവനും സാറും നമ്മൾ കാണിച്ചു തരുന്നുണ്ട് നമ്മളെ സങ്കല്പത്തിലുള്ള അക്കാലത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വീടല്ല ഒരു കൊട്ടാരം പോലുള്ള വീട് അപ്പോൾ മറ്റു കഥാപാത്രങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഉറക്കം ഒരുപാട് താമസിക്കും ഒരു സുഖസമൃദ്ധമായ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് അദ്ദേഹം ഇറങ്ങി വരുന്നു ഇദ്ദേഹത്തിന് ഒളിവിൽ താമസിക്കാനായിട്ട് ഒരു വീട് ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നു അതനുസരിച്ച് ഇദ്ദേഹം വൈക്കത്തുള്ള ഒരു തൊഴിലാളി കോരൻ എന്നാണ് അയാളെ പേര് അത് ശങ്കരാടി ആണ് ചെയ്തിരിക്കുന്നത് ഈ ശങ്കരാടി സാറിനെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാടി സാറിൻ്റെ മലയാള സിനിമകളിൽ മൊത്തം എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരു അത്ഭുതമാണ് ഇത്തരം വേഷങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ആളില്ലെന്ന് വേണം പറയാൻ അത്രയ്ക്ക് മനോഹരങ്ങളായ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അത്ഭുത കലാകാരനാണ് ശ്രീമാൻ ശങ്കരാടി അവർ ഭാര്യയായി ബിലോമിനിയും മകളായി പാർവതി എന്ന പേരിൽ കെ പി എസ് സി ലളിതയും അഭിനയിക്കും അപ്പോൾ അവിടെ കെ പി എസ് സി ലളിതയാണ് അദ്ദേഹത്തെ പരിചരിക്കാൻ നിൽക്കുന്നത് അവർ തമ്മിൽ മാനസികമായിട്ടടുക്കുന്നു ഇദ്ദേഹം ഒരു ദിവസം അവളോട് ഞാൻ രാത്രി നിൻ്റെ മുറിയിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവളത് പറയും അത് ശരിയല്ല ഞാൻ അങ്ങനെ ചേട്ടൻ എനിക്കിഷ്ടമാണ് പക്ഷെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചേട്ടൻ തൊഴിലാളി നേതാവല്ലേ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തെ കാണുന്നില്ല പിന്നെ കാണുന്നത് ഇദ്ദേഹം എറണാകുളം ടൗണിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നതാണ് ആ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പെൺകുട്ടിയോട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടല്ലോ അത് വേണ്ടായിരുന്നു എന്നൊരു ചിന്തയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നു വന്ന ജീവിതം ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചുപോയി അമ്മ മക്കളെ പ്രസവിച്ചു അതിൽ ഇദ്ദേഹം മാത്രമേ ചെല്ലപ്പൻ മാത്രമേ അവശേഷിച്ചുള്ളൂ പിന്നെ തൊഴിൽ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലെ തിന്മകൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതിഫലിക്കുന്നുണ്ട് അതിലൊരു പാട്ടാണ് പ്രവാചകന്മാരെ പറയൂ പ്രഭാതം അകലെയാണോ പ്രപഞ്ച സൃഷ്ടികളെ പറയൂ പ്രദോഷം അകലെയാണോ എന്ന വയലാറിൻ്റെ അതിമനോഹരമായ ആ ഗാനം അതിങ്ങനെ കേൾക്കുമ്പോൾ ഈ സംഭവങ്ങളും ഒക്കെ അയാൾ ഇങ്ങനെ പശ്ചാത്തലത്തിൽ കാണിക്കുകയും എറണാകുളം ടൗണിൽ കൂടി അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ എറണാകുളം ടൗണിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നതുമായിട്ടാണ് കാണുന്നത് അവിടെ ചെന്ന് അദ്ദേഹം ഒരു കടയുടെ മുമ്പിൽ നിൽക്കുന്നു ആ കട നടത്തുന്നത് ഹംസ എന്ന് പറഞ്ഞൊരു നിഷ്കളങ്കനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ആ വേഷം ചേരിക്കുന്നത് സിമാൻ ബഹദൂറാണ് ഈ കഥാപാത്രം ചെറുതാണെങ്കിലും ഈ കഥാഗതിയിൽ ഇദ്ദേഹം വരുത്തുന്ന ഒരു പങ്ക് വളരെ വലുതാണ് അത് നോവലിലും അങ്ങനെ തന്നെയാണ് സിനിമയിലും അതൊട്ടും ചോർന്നു പോവാതെ തന്നെ അതിലെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പറയുന്നു ഒരു ജാഥ വരുന്നു അവർ ചെങ്കോടിയും മേന്തിയാണ് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ജാഥയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പോരാട്ടങ്ങളിൽ ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആവേശമാണ് അദ്ദേഹം അതിങ്ങനെ നോക്കി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ മഹത്തുള്ള വികാരവും ആ ഒരു ധൈര്യവും ഒക്കെ നമുക്ക് ആ സത്യന്മാഷിൻ്റെ അഭിനയത്തിൽ നിന്ന് നമുക്കപ്പോൾ കാണാം അപ്പോൾ ചോദിക്കും എന്താ സംഭവം അത് ഈ അവറാനെന്ന് പറഞ്ഞുള്ളൊരു മുതലാളിയുണ്ട് ആ മുതലാളി ഒരു മഹാദുഷ്ടനാണ് പൗലോസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ മകളിൽ ഈ അവറാൻ ഒരു കണ്ണ് വന്നു അവളെ പിടിച്ചുകൊണ്ട് പോയി ഇത് ചോദിക്കാൻ ചെന്ന പൗലോസിനെ പിന്നെ ആരും കണ്ടിട്ടില്ല അതെന്ത് ചെയ്തു അത് കുഴിച്ചു മൂടി കൊന്നു കാണും അതാണ് ഇവിടുത്തെ പതിവ് അപ്പോൾ ഈ സത്യന്മാഷി ചെയ്യുന്ന ആ വേഷം ആ ചിലപ്പം ചോദിക്കുകയാണ് ഇത് ചോദിക്കാൻ ഇവിടെ പാർട്ടിക്കാരോ ഇവിടെ യൂണിയൻകാരോ ഒന്നുമില്ലേ അപ്പോഴാണ് ഹംസ പറയുന്നത് യൂണിയൻകാരുണ്ട് അവരുടെ പ്രതിഷേധ പ്രകടനമാണ് ഈ വരുന്നത് അവരിവിടെ വരും കുറച്ച് മുദ്രാവാക്യം വിളിക്കും അത് തിരിച്ചു തരണമെന്ന് പറയും എന്നിട്ട് അവരങ്ങ് പോകും ഇതാണ് ഇവിടെ നടക്കുന്നത് അതിനപ്പുറം ഇതിലെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ സത്യന്മാഷിൻ്റെ മനസ്സിൽ ഒരു ആ തൊഴിലാളി സംസ്കാരവും ഈ മുതലാളിത്വത്തിനോടുള്ള ഒരു എതിർപ്പുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ അദ്ദേഹം സ്വയം നിയന്ത്രിച്ചവിടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കുട്ടനാടാണ് കുട്ടനാട്ടിൽ ഗോപാലനും ഭവാനിയും ഏകദേശം ഒരുമിച്ച് താമസിക്കുന്നു എന്നും അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നും നാട്ടിലൊക്കെ പാട്ടാണ് അപ്പോൾ ഭവാനി ഇപ്പം നല്ല ധൈര്യത്തിലാണ് അവർ പറയുന്നു ഗോപാലനോട് എന്നെ കല്യാണം കഴിക്കണം അപ്പോൾ അയാൾ ആദ്യം കുറേ പേടിയൊക്കെ ഉണ്ട് ചിലപ്പം തിരിച്ചു വന്നാൽ എന്നെ ഉദ്രവിക്കുമോ എന്ന പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം അവർ പറയുന്നു ഇയാൾ എന്തോ ആലോചിക്കുന്നു അപ്പോൾ ഭവാനി ജീവിതം എന്താ ആലോചിക്കുന്നത് അത് എൻ്റെ ഭാര്യ പാവമായിരുന്നു പക്ഷേ അവൾ മരിച്ചുപോയി എന്ന് ഗോപാലൻ പറയുന്നു അപ്പോൾ ഭവാനി പറയുന്നു എൻ്റെ ഭർത്താവ് മഹാ ചീത്തയായിരുന്നു പക്ഷെ അയാൾ ജീവിച്ചിരിക്കുന്നു അങ്ങനെ അവർ അത് പറഞ്ഞ് ചിരിച്ചങ്ങ് പോകുന്നതായിട്ടാണ് പിന്നെ ഈ ഉണ്ട ഉള്ള സ്ഥലം ഒരു മുതലാളിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ വേറൊരു സ്ഥലത്ത് ഒരു കുടി വെച്ച് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇങ്ങനെ ജീവിക്കുന്നു ഈ സമയത്ത് കുട്ടനാട് നടന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഗോപാലനും കുറേ കൂടെയുള്ള കുറേ പേരും അറസ്റ്റിലാക്കുന്നു ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട എറണാകുളത്തേക്ക് വരുന്നു രണ്ടാമത്തെ ദിവസം നമ്മൾ നേരത്തെ കണ്ടു അദ്ദേഹം വല്ലാത്തൊരു ഒരു 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 വികാരത്തിലാണ് അല്ലെങ്കിൽ ഒരു അടക്കി പിടിച്ച രോഷത്തോടെയാണ് ഈ സംഭവവും ഈ സമരവും അദ്ദേഹം കാണുന്നു രണ്ടാമത്തെ ദിവസവും അദ്ദേഹം അവിടെ ചെല്ലുന്നു ചെല്ലുന്ന ദിവസം ഈ മുറുക്കാൻ കട ഉണ്ട് ഹംസയുണ്ട് ഹംസയാണ് അത് നടത്തുന്നത് ഹംസ പറയുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഇന്ന് മൂന്ന് ഗുണ്ടകൾ മുതലാളി കൊണ്ടുവന്ന് നടക്കുന്നത് ഞാൻ കണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് പറയുന്നു എന്നിട്ട് ചെല്ലപ്പനോട് പറയുന്നു നിങ്ങൾ ഒന്നും നോക്കി നിൽക്കേണ്ട നിങ്ങളെ പയ്ക്കോ എന്ന് പറയുന്നു പക്ഷേ അത് പോകാൻ തോന്നുന്നില്ല അവിടെ കാണിക്കുന്നത് ഈ കാൾമാഴ്സിൻ്റെ ഒരു 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 പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ തൊഴിൽ പ്രശ്നങ്ങളും തൊഴിലാളികളും ലോകത്തെല്ലാം ഒന്നാണ് പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ തൊഴിലാളി പ്രസ്ഥാനങ്ങളോ അങ്ങനെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അവിടെ ഈ പാർട്ടിയോ അല്ലെങ്കിൽ ഈ പാർട്ടിയിലുള്ള വകഭേദങ്ങളോ ഒന്നും പ്രശ്നങ്ങളല്ല തൊഴിൽ തൊഴിലാളി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അധ്വാനിക്കുന്നവൻ അവൻ്റെ പ്രശ്നങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പ്രതീകമായിട്ടും കൂടിയാണ് ചെല്ലപ്പനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ചെല്ലപ്പൻ അവിടെ നിൽക്കേണ്ടതൊന്ന് കാണണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സമരക്കാർ വരുന്നു തൊഴിലാളികൾ ഇവരാക്രമിക്കുന്നു ഇവർ പേടിച്ചുപിറച്ച് നിൽക്കുന്നു പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് ഈ സത്യന് മഹഷിൻ്റെ മുഖഭാവങ്ങളാണ് ആ മുഖത്ത് ഇങ്ങനെ വികാരങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൂടി 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 വന്നിട്ട് ഒരു 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 പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം അറിയാതെ ആ ആ ഒരു തൊഴിൽ സംസ്കാരത്തിൽ പ്രചോദിതനായി അറിയാതെ അദ്ദേഹം അങ്ങോട്ട് ചെല്ലുകയാണ് ഈ ഗുണ്ടകളുമായിട്ട് അടിപൊടുന്നു അവരെ കീഴ്പ്പെടുത്തുന്നു അപ്പോൾ തൊഴിലാളികളെല്ലാവരും കൂടി ഈ ചെല്ലപ്പനെ വാരിയെടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചെല്ലപ്പൻ അറസ്റ്റിലാകുന്നു പിന്നെ കാണിക്കുന്നത് ഈ തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നു പറയുന്നതിലത്തെ ഒരു തമാശ തോന്നും ഈ മുതലാളിയുടെ ഗുണ്ടയായിരുന്നു ചെല്ലപ്പനെന്നും ചെല്ലപ്പൻ ഈ സമരം തകർക്കാൻ വേണ്ടി മുതലാളി തന്നെ അയച്ച ആളിൻ്റെ മുതലാളി തന്നെ അയച്ച ആളാണെന്നും അതുകൊണ്ട് ചെല്ലപ്പനെ ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടെന്നും പറയുന്നു അപ്പോൾ അതിനകത്ത് മറ്റൊരാൾ പറയുന്നു അങ്ങനെയല്ല അവൻ എവിടത്തുകാരനായാലും ഒരു തൊഴിൽ സംസ്കാരമുള്ളവനാണ് അവൻ തൊഴിലാളിക്ക് നേരിട്ട പ്രശ്നം അവൻ്റെ പ്രശ്നമായി ഏറ്റെടുത്തതാണ് നമ്മൾ അവന് വേണ്ടി വാദിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഈ പാർട്ടികളുടെയും കമ്മിറ്റികളുടെയും ഒരു സ്വഭാവം അനുസരിച്ച് ഭൂരിപക്ഷ തീരുമാനത്തിന് വിടുന്നു ഭൂരിപക്ഷ തീരുമാനം അദ്ദേഹം തൊഴിലാളി വിരുദ്ധനായ മുതലാളിയുടെ ആളെന്ന രീതിയിലാണ് എന്തായാലും ചെല്ലപ്പൻ ജയിലിലേക്ക് പോകുന്നു ജനങ്ങൾ ഇങ്ങനെ പറയുന്നെങ്കിലും ആ അനുയായികളെല്ലാം ചെല്ലപ്പൻ്റെ കൂടെയാണ് ചെല്ലപ്പന് വേണ്ടി മുറിവിളി കൂട്ടുന്നുണ്ട് ഇവിടെ ചെല്ലപ്പനെ ശിക്ഷിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ജയിലിൽ ചെല്ലുമ്പോഴാണ് ചെല്ലപ്പൻ ഗോപാലനെ കാണുന്നത് ഗോപാലനും അവിടുത്തെ ഒരു കേസിൽ ഒരു സമരത്തിൽ പിടിക്കപ്പെട്ട് ജയിലിലേക്ക് അയക്കപ്പെടുന്നു അവർ ജയിലിൽ വെച്ച് കണ്ടുമുട്ടുന്നു ചെല്ലപ്പൻ്റെ ഭാര്യയായ ഭവാനിയുടെ ഇപ്പോഴത്തെ ഭർത്താവാണല്ലോ ഗോപാലൻ അപ്പോൾ ഗോപാലൻ ചെല്ലപ്പനെ കണ്ട് വല്ലാതെ ഭയക്കുന്നു പക്ഷേ അവിടെയെല്ലാം ആ ഒരു ഇരുത്തം വന്ന ഒരു ധിഖാരിയെ പോലെ അദ്ദേഹം ഒരു പ്രത്യേക വികാര ഭേദങ്ങളില്ലാതെ ഇങ്ങനെ നെഞ്ചുമിരിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വീണ്ടും കുട്ടനാട്ടത്തേക്ക് വരുന്നു ഗോപാലൻ തിരിച്ചു വന്ന് ഭവാനിയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് പറയുന്നു ചെല്ലപ്പൻ ഒരുപാട് മാറിപ്പോയി എന്നോടൊന്നും ചോദിച്ചില്ല അവസാനം ഞാൻ ചെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ അവളെ നോക്കിയിട്ടില്ല അവൾ നോക്കിയ ഒരുത്തിൻ്റെ കൂടെ പോയി അവളെ നോക്കുന്ന ഒരുത്തിൻ്റെ കൂടെ പോയി അതിലെന്താ തെറ്റ് എന്നിട്ട് ഒന്നുകൂടി ചെല്ലപ്പൻ പറഞ്ഞു മക്കളെല്ലാം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ വല്ലാതെ മാറിപ്പോയി എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരുമിച്ച് അങ്ങ് ജീവിക്കുന്നു സത്യൻ ജയിലിൽ നിന്ന് അതായത് ചെല്ലപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ ഒളിച്ചിരുന്ന വീട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലാകുന്നു ചെല്ലപ്പൻ പിന്നെ ഒളിച്ചിരുന്ന ആളാണ് കല്യാണം കഴിച്ച ആളാണ് രണ്ട് കുട്ടികളുടെ പിതാവാണ് എന്നുള്ള സത്യം എല്ലാവർക്കും മനസ്സിലാകും ഇദ്ദേഹം പിന്നെ കാണിക്കുന്ന ഒരു സീൻ മലയാള സിനിമയിലെ എക്കാലത്തെയും അവിസ്മരണീയമായ ഒരു രംഗമായിട്ട് എല്ലാവരും പറയുന്നതാണ് സത്യൻ കുട്ടനാടത്തേക്ക് വരുന്നു വരുന്നത് കാണിക്കുന്നത് ഈ ഹംസ ഇദ്ദേഹത്തെ തിരക്കി നടക്കുന്നതും അദ്ദേഹം എവിടെയെന്ന് തിരക്കുമ്പോഴാണ് ഇതാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ പറയുന്നു ഇങ്ങനെ ആലപ്പുഴയ്ക്കുള്ള ബോട്ടിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്നു കയറിപ്പോയി വീട്ടിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് മകനാണ് ആദ്യം കാണുന്നത് അതായത് തൻ്റേതല്ല എന്ന അയാൾ വിശ്വസിക്കുന്ന ആ മകനെയാണ് കാണുന്നത് അപ്പോൾ മകൻ ഓടിച്ചെന്ന് അച്ചാന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നു അദ്ദേഹം ഇങ്ങനെ എല്ലാ ഒരു നിർവികാരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അയാൾ ചോദിക്കുന്നു കുമാരിയാടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ കുഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നു ഒരു കുഴിമാടം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു രണ്ടു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു മഞ്ഞുദീനം വന്ന് അവൾ മരിച്ചു എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൽ ഈ ലോകത്ത് ആരോടെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നത് ഈ ഒരു മകളുമായിട്ടാണ് ആ ഒരേ ഒരു മകളാണ് മരിച്ച് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണിക്കുന്നത് ഈ സമയത്ത് അദ്ദേഹം ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ ചെല്ലുന്നു അദ്ദേഹം കരയുന്നില്ല പക്ഷേ കണ്ണിൽ നിന്നും കണ്ണുനേരി ഇങ്ങനെ വീഴുന്നത് നമുക്ക് കാണാം നടന്ന് ചെന്ന് ആ മകളുടെ കുഴിമാടത്തിൻ്റെ അരികിൽ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭവാനി ഇത് കണ്ടുകൊണ്ട് വരുന്നു അവിടെ ഓടി വന്ന് ഇങ്ങനെ മരിച്ചുപോയ കാര്യമൊക്കെ പറയുന്നു അപ്പോൾ അവളെയും സ്കൂളിൽ അയച്ചിരുന്നു പക്ഷേ ഇങ്ങനെ മരിച്ചുപോയി എന്ന് പറയുന്നു അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് നടക്കാൻ തിരിഞ്ഞ് നടക്കുന്നു അത് നടക്കുമ്പോൾ ഓടി വന്നിട്ട് പറയുന്നു നമ്മുടെ മോനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ട് പോകൂ എന്ന് പറയുന്നു അപ്പോൾ അയാൾ വീണ്ടും അങ്ങ് നിന്നെങ്കിലും അയാൾ ഒന്നും മിണ്ടാൻ തയ്യാറല്ല ആ സമയത്ത് ഒരു ഇവിടെ നമുക്ക് പറയാവുന്നത് ഈ കാളിദാസൻ്റെ ഒരു വർണ്ണനയാണ് ഈ തിരകളില്ലാത്ത കടൽ പോലെയോ അല്ലെങ്കിൽ കാർ കൊണ്ട് മിണ്ടാത്ത കൊണ്ടൽ പോലെയോ എന്നൊക്കെ പറയുന്ന പോലെ കല്ലോലമില്ലാതെയും ആഴി പോലെ എന്നൊക്കെ പറയും അങ്ങനെ നിഷ്പന്തമായി അങ്ങനെ നിൽക്കുന്ന ഒരു 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 എല്ലാ ഉണ്ട് പക്ഷേ അദ്ദേഹം അങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം നമുക്ക് കാണാം ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളൊന്നാണ് അദ്ദേഹം അത് കാഴ്ചവെച്ചത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾ ഇവർ വന്ന് പറയുന്നത് ഇതും അങ്ങയുടെ മകനാണ് അവനോട് എന്തെങ്കിലും ഒന്നും ഉണ്ടു എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് നിന്നിട്ട് മകൻ്റെ തലയിൽ കൈവച്ചിട്ട് നീ പഠിച്ച് നന്നായി വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അങ്ങ് പോയത് ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഈ ഹംസ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കട ഈ ഗുണ്ടകൾ തല്ലി തകർത്തതായിട്ട് അയാൾ അറിയുന്നു തിരിച്ചു തന്നിട്ട് തിരിച്ച് വരാൻ നിൽക്കുമ്പോൾ ഈ ഭവാനി ചോദിക്കുന്നു ഇനി എന്ന് വരും ഇനി ഞാൻ ഒരു മടക്കമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ് നിങ്ങൾ ജീവിച്ചോ എന്നൊരർത്ഥത്തിലാണ് അദ്ദേഹം പോകുന്നത് പിന്നീട് അദ്ദേഹം പോകുന്നത് വൈക്കത്ത് ആദ്യം ഒളിവിൽ താമസിച്ചിരുന്ന ആ വീട്ടിലാണ് അവിടെ ചെല്ലുമ്പോൾ കെ പി എസ് സി ലളിതയും വീട്ടുകാരെയും കാണുന്നു ഇദ്ദേഹം അവിടെ കിടക്കാൻ അവർ നിർബന്ധിക്കുന്നു രാത്രി ഒരു ദിവസം ഇറങ്ങി വന്നിട്ട് പറയുന്നു പണ്ടൊരിക്കൽ ചേട്ടൻ എന്നോടത് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ അത് വിസമ്മതിച്ചു അങ്ങനെയാണ് ചേട്ടൻ ഇവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നത് ഇപ്പം ഞാൻ അതിന് വിധേയമായി വന്നിരിക്കുകയാണ് അപ്പോൾ അയാൾ അവളെ സമാധാനിപ്പിച്ച് അത് അന്നത്തെ എൻ്റെ തെറ്റായിരുന്നുവെന്നും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നും ഞാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോഴവരും ചോദിക്കുന്നു ഇനി എന്ന് തിരിച്ചു വരും ഇല്ല ഞാൻ തിരിച്ചിനിയൊരു വരവ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് പിന്നെ കാണിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു സംവിധാന മികവ് എന്ന് പറയുന്നു പിറ്റെന്ന് കാണിക്കുന്നത് ആ മുതലാളിയുടെ കൊട്ടാരവും കൊട്ടാരം പോലത്തെ വീടും അതിനു മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളും പോലീസുകാരുമാണ് അപ്പോൾ ആരോ പറയുന്നു അവറാച്ചൻ മുതലാളിയെ ആരോ കൊന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ അവറാച്ചൻ മുതലാളിയെ ഒരു ഒരിക്കൽ പോലും രംഗത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വർത്തമാനങ്ങളിൽ കൂടിയാണ് നമ്മളറിയുന്നത് ആരോ കൊന്നു അപ്പോഴാണ് വേറൊരു കഥാപാത്രം പറയുന്നത് അത് ചെല്ലപ്പനാണ് ചെല്ലപ്പൻ ഒരു കമ്പിയെടുത്ത് കൊത്തി കൊന്നു നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിടികൊടുത്തു ചെല്ലപ്പൻ തന്നെയാണ് കൊന്നെന്ന് പറയുന്നു അങ്ങനെ ചെല്ലപ്പൻ ജയിലിനകത്തായി ഇത് എല്ലാവരും അറിയുന്നു ചെല്ലപ്പനെ സ്നേഹിക്കുന്നവരും അപ്പോൾ ഈ ഹംസ പറയുന്നു എനിക്ക് സഹിക്കും ആ സമയത്ത് ആ ബഹദൂർക്കാല അഭിനയം നമ്മൾ അത്ഭുതപ്പെടുത്തും ഞാൻ കണ്ട ഒരു മനുഷ്യനായിരുന്നു ചെല്ലപ്പൻ എന്നെ ഒരു എൻ്റെ ഒരു സ്വന്തം സഹോദരനായിരുന്നു ചെല്ലപ്പൻ എനിക്ക് വേണ്ടിയാണ് എൻ്റെ ദുഃഖം കണ്ടിട്ടാണ് അവൻ ഇത് ചെയ്തത് അവന് തൊഴിലാളികളെന്നൊരു ചിന്തയുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ഇപ്പം ചെല്ലപ്പനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ചെന്ന് പോലീസുകാരോട് അദ്ദേഹം വളരെ വികാരഭരിതമായിട്ട് പറയുന്നു പോലീസുകാർ അനുവദിക്കുന്നില്ല എന്നിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ അതായത് ഇന്നത്തെ ഗോപാലൻ്റെ ഭാര്യ അവരറിയുന്നു അവർ ഈ വീടുമെല്ലാം വിറ്റിട്ട് ഒരു കാർ വിളിച്ചാണ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നത് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തുകിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു സംഭവമാണ് ആ സമയം കഴിഞ്ഞ് ഇദ്ദേഹത്തെ ജഡ്ജി വിധിക്കുന്നു ഈ കുറ്റങ്ങളെല്ലാം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ആർക്കു വേണ്ടിയാണോ ചെയ്തത് ഏത് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ ചെയ്തത് അവരാരും കൂടെയിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് അദ്ദേഹം വിലങ്ങണിഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു ആ സമയത്ത് ആ സിനിമ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കണമെന്നാണ് ആ വിലങ്ങണിയിച്ചുകൊണ്ട് ഒരു ജേതാവിനെ പോലെ ഞാൻ ഒരിക്കലും ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന ഭാവത്തിൽ നടന്നു വരുന്ന ആ സത്യൻ മാഷിൻ്റെ മുഖം നമ്മളെ മനസ്സിലൊന്നും ഒരിക്കലും പോകില്ല നടന്ന ആ വണ്ടിയിലേക്ക് കയറുന്നു കയറി ഇങ്ങനെ പോകുമ്പോൾ ഒരു പാട്ടുണ്ട് നടന്ന് പോകുന്നു പോയി പിന്നെ കാണിക്കുന്നത് ഈ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്ന സംഭവമാണ് ഈ തൂക്കിക്കൊല്ലം പോകുന്നതിനും ഇദ്ദേഹം വണ്ടി പോകുന്നതിനും ഇടയ്ക്കിൽ അതിമനോഹരമായ അത് സിനിമയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരു പാട്ടുണ്ട് സാധാരണ ഒരു സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഒരു പാട്ട് അങ്ങനെ വെക്കാറില്ല പക്ഷേ ഈ പാട്ട് ചില സിനിമയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില സിനിമയിൽ സിനിമ പാട്ട് ആവശ്യപ്പെടും ചില സിനിമ പാട്ട് ആവശ്യപ്പെടുകയില്ല ഇവിടെ ഏറ്റവും അവസാന രംഗത്തൊരു പാട്ട് ആവശ്യപ്പെട്ടു ആ പാട്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് എഴുതാൻ വയലാറിനെ പോലെ പിന്നെ ഒരാൾക്ക് ജീവിച്ചിരുന്നവർക്കോ മരിച്ചവരോ ആയ മഹാകവികൾക്ക് പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ഗംഭീരമായിട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അതായത് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും മരിച്ചാൽ അവൻ അയാൾ മരിച്ചാൽ അയാളെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും പക്ഷെ നശിപ്പിക്കാൻ കഴിയില്ല പിന്നീട് വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന അർത്ഥത്തിലുള്ളൊരു പാട്ടാണ് ആ പാട്ട് അഗ്നിപർവ്വതം പുകഞ്ഞു ഭൂചക്രവാളം ചുവന്നു മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിളർന്നു കഴുക ഹേ കഴുക എന്ന് പറയുന്നു അവിടെ ഈ കഴുകൻ എന്നുള്ള പ്രയോഗ സമയത്ത് ദേവരാജൻ മാഷിൻ്റെ ഒരു വയലിൻ വിറ്റുണ്ട് അത് കഴുകൻ്റെ വിളി പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അത് അത്രയ്ക്ക് പ്രതിപാദനരായിരുന്നു അവരെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നാ ഈ ഇന്ന് ഇത്ത കറുത്ത ചിറകുമായി പറന്നു വന്ന് ഈ പവിഴത്തെ ഈ തീ കനലിനെ നീ എടുത്തുകൊള്ളു നാളത്തെ വിഭാഗത്തിൽ ഈ കനൽ ഊതി ഊതി കാലമൊരു കത്തുന്ന പന്തമാക്കും തീ പന്തമാക്കും എന്ന് ആഹ്വാനം ചെയ്തിട്ടാണ് ആ പാട്ട് അവസാനിക്കുന്നത് നിയമം നിയമത്തിൻ്റെ വഴിയിൽ പോകുന്നു അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നതായിട്ട് കാണിക്കുന്നു ഹംസയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയും ആ ഭാര്യയുടെ ഇപ്പോഴത്തെ ഭർത്താവും അവർ കാത്തു നിൽക്കുന്നു അയാൾ ജഡം പോലീസുകാരിങ്ങനെ കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ ഇവർ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നു ഹംസ വാവിട്ട് വിളിച്ചുകൊണ്ട് പറയുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു അത് ആ വിധി ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജഡം എടുത്തുകൊണ്ടിങ്ങനെ പോകുമ്പോഴാണ് ആ സിനിമ അവസാനിക്കുന്നത് ആ സിനിമ വാസ്തവത്തിൽ ഒരറം പറ്റിയതുപോലെ സത്യന്മാഷിൻ്റെ ജീവിതത്തിൻ്റെയും അവസാനമായിരുന്നു അദ്ദേഹം അതികഠിനമായ ബ്ലഡ് ക്യാൻസർ ഉള്ളിലൊതുക്കി കടിച്ചു പിടിച്ച് വേദന സഹിച്ചുകൊണ്ടാണ് ആ സിനിമ അഭിനയിച്ചതെന്നും പിന്നീട് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാൾമാർട്സിനെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ചും അല്ലെങ്കിൽ ആ തൊഴിൽ സമരങ്ങളെക്കുറിച്ചും ഈ തൊഴിൽ സമരങ്ങളിൽ തന്നെ പിന്നീട് ഉണ്ടായ ചില അപചയങ്ങളെക്കുറിച്ചുമൊക്കെ വിരൽച്ചുകൊണ്ടുന്ന ആദ്യത്തെ കൃതി എന്ന നിലയിൽ തകഴി ശിവശങ്കരപ്പിള്ള പ്രത്യേക ശ്രദ്ധയും പരാമർശവും അഭിനന്ദനവും അർഹിക്കുന്ന ഒരു കഥയായിരുന്നു അതിൻ്റെ കഥ അത് വളരെ ഗംഭീരമായി അതിൻ്റെ ഭാവ തീവ്രതയോടെ കെ സേതുമാധവൻ സംവിധാനം ചെയ്തു അതുപോലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവസാനമായിട്ട് അതായത് ഏറ്റവും അവസാനത്തെ സിനിമയായിട്ട് തൻ്റെ സർവ്വ കഴിവും മലയാളി പ്രേക്ഷകന് സമ്മാനിച്ചിട്ട് എൻ്റെ ഒന്നും ബാക്കി വയ്ക്കാതെ സമ്മാനിച്ചിട്ടാണ് സത്യൻ മാഷ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അതിൽ ഷീലഅമയാലിശ്ശേരി ആ വേഷം ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരിയാണെന്നേ തോന്നു അതുപോലെ തന്നെ നൽസീർ സാബൻ അദ്ദേഹത്തിൻ്റെ സാധാരണ സിനിമയിലെ മാനസ മാനരസങ്ങളൊന്നും അതിനകത്ത് അതിഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പരാമർശിക്കേണ്ട മറ്റൊരു പേര് ഇതിൻ്റെ ക്യാമറാമാൻ്റേതാണ് അത് ശ്രീമാൻ മില്ലി ഇറാനിയാണത് ചെയ്തിരിക്കുന്നത് അല്ല ഒന്ന് രണ്ട് സമയം ഒന്ന് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ചിമ്മിനി വെട്ടത്തിൽ സത്യൻ മാഷ് ബീഡി കത്തിക്കുന്നൊരു സീനുണ്ട് ആ സമയത്ത് ക്യാമറ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തും അതുപോലെ ഇദ്ദേഹം വൈക്കത്ത് ഒളിച്ചു താമസിക്കുമ്പോൾ ദൂരെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ആ കായലിൻ്റെ കായലിൻ്റെയും കടലിൻ്റെയും ഒത്തു കാണുന്ന വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു പ്രതീക്ഷയുടെ നോട്ടമാണ് അപ്പോൾ അതിനകത്ത് സാങ്കേതികത്വം മാത്രമല്ല ഒരു അർത്ഥ സമ്പുഷ്ടമായി കൂടി കവിത ക്യാമറ ചലിപ്പിക്കാനുള്ള ശ്രീമാൻ മില്ലി ഇറാനിയെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ സിനിമ ഇറങ്ങിയത് അപ്പോൾ ഞാനൊക്കെ അന്ന് ജനിച്ച് ഉള്ള സമയമാണ് അപ്പോൾ ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല പക്ഷെ കണ്ടിട്ടുള്ള പലരും പിൽക്കാലത്ത് എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിഫലനം ആ സി സിനിമയിലുണ്ടായിരുന്നു അത് തകഴീട്ട് നോവലുണ്ടായിരുന്നു സിനിമയിലുണ്ടായിരുന്നു മൊത്തത്തിൽ ആ സിനിമ അവസാനിക്കുമ്പോൾ സാധാരണ സിനിമ തിയേറ്റർ വിട്ട ആൾ ഇറങ്ങിപ്പോകുന്നല്ലോ പക്ഷെ ആരും എഴുന്നേൽക്കാൻ കുറേ സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ആ സിനിമയുമായിട്ട് ലയിച്ച് ആ ചെല്ലപ്പൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ടാണ് പ്രേക്ഷകർ ആ സിനിമ കണ്ട് ഇരുന്നു പോയി എല്ലാവരും കണ്ണുനീറ് വാർത്തുകൊണ്ടാണ് ആ സിനിമ കണ്ടിറങ്ങിയതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കും ആ സിനിമ കാണുമ്പോൾ പലപ്പോഴും ഞാൻ വികാരാധീനനായി പോകാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത് നന്ദി നമസ്കാരം